ജിസിസി രാജ്യങ്ങളെ ഏകീകൃത ടൂറിസ്റ്റ് വിസ ഏർപ്പെടുത്താനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്ത പ്രവാസികൾ. സൗദി അറേബ്യ ഉൾപ്പെടെ ജിസിസിയിലെ 6 ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഏകീകൃത ടൂറിസ്റ്റ് വിസ ഉടൻ നടപ്പാക്കാനാണ് തീരുമാനം. അബുദാബിയിൽ നടന്ന ഫ്യൂച്ചർ ഹോസ്പിറ്റാലിറ്റി ഉച്ചകോടിയിലായിരുന്നു ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഷെങ്കൻ വിസയുടെ മാതൃകയിൽ 6 ജിസിസി രാജ്യങ്ങളും സന്ദർശിക്കാവുന്ന വിസ നിലവിൽ വരുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഗുണം ചെയ്യും. യൂറോപ്യൻ മാതൃകയിൽ വിവിധ രാജ്യങ്ങളിലൂടെ കരമാർഗമുള്ള സഞ്ചാരവും പുതിയ ഏകീകൃത വിസയുടെ സാധ്യതയാണ്. കുവൈത്ത് പോലെ വിസയ്ക്ക് വലിയ തുക ഈടാക്കുന്ന രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ പോകാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6,500 രൂപയ്ക്ക് ഒരു മാസത്തെ UAE വിസിറ്റ് വിസ ലഭിക്കുമ്പോൾ കുവൈത്തിലേക്കുള്ള കൊമേഴ്ഷ്യൽ വിസയ്ക്ക് 54,500 ആണ് നിരക്ക്. 10,000 മുതൽ 12,000 രൂപ വരെയാകും ഏകീകൃത വിസയ്ക്ക് ഈടാക്കുക എന്നാണ് ട്രാവൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ വിലയിരുത്തൽ. ഒറ്റ വിസയിലൂടെ സഞ്ചരിക്കാവുന്ന പാക്കേജുകളാണ് പുതിയ വിസയുടെ സാധ്യതകളായി വിനോദസഞ്ചാര ഏജൻസികൾ കാണുന്നത്. സൗദിക്ക് പുറമെ UAE, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത്, ഖത്തർ രാജ്യങ്ങളാണ് ഈ വിസയുടെ പരിധിയിൽ വരിക. വിസ നിലവിൽ വരുന്നതോടെ ട്രാൻസിറ്റ് വിസ ആവശ്യമുണ്ടാകില്ല. ജിസിസി രാജ്യങ്ങളിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ തീരുമാനം ഗുണകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനം, ദുബായ്.